പ്രവർത്തനം 3-3 ക്ഷണത്തിൽ കണക്കത്തിൻ്റെ പകർപ്പ് അയക്കാം. ഇവിടെ നേരത്തെ നമ്മൾ കമ്പോസ് ചെയ്തൊരു മെയിൽ അയച്ചു. ഈ മെയിലിനോട് കൂടെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്തുകൊണ്ട് അവർക്ക് ചില ഫോട്ടോകളോ അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ ക്ഷണക്കത്തിൻ്റെ പകർപ്പോ അല്ലെങ്കിൽ വീഡിയോ ശബ്ദം എന്നിവ ഏതെങ്കിലും നമുക്ക് ഈ മെയിലിനോട് കൂടി തന്നെ അവർക്ക് അറ്റാച്ച് ചെയ്ത് അയക്കാനുള്ള സംവിധാനമുണ്ട്. ഇതിനു വേണ്ടി കമ്പോസ് എന്ന ബട്ടൺ തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. 2 എന്ന ഭാഗത്ത് ആർക്കാണോ മെയിൽ അയക്കുന്നത്, cmsoftindia@gmail.com cmsoftindia@gmail.com എന്ന അഡ്രസ്സിലേക്കാണ്, എന്ന ഇമെയിൽ ഐ ഡിയിലേക്കാണ് നമ്മൾ വിവരങ്ങൾ അയക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സി സി കാർബൺ കോപ്പി അയക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ അഡ്രസ്സ് നമുക്കിവിടെ എഴുതാം. അതുപോലെ മറ്റൊന്ന് ബി സി സി ബ്ലൈൻഡ് കാർബൺ കോപ്പി, അഥവാ ഈ cmsoftindia@gmail.com അതുപോലെ cmbamhs@gmail.com ഈ രണ്ട് ഇമെയിൽ ഐ ഡികളിലേക്കും അയക്കുന്നുണ്ട് എന്നറിയാത്ത രൂപത്തിൽ തന്നെ മറ്റൊരാൾക്ക് കൂടെ കോപ്പി അയക്കാവുന്നതാണ് ബി സി സി. രണ്ട് മെയിലുകൾ ഇമെയിൽ വിലാസക്കാർ അറിയാതെ കത്തിൻ്റെ പകർപ്പ് മറ്റൊരാൾക്ക് അയക്കാം ബി സി സി. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മൂന്നാമത് ഒരു ഇമെയിൽ അഡ്രസ്സ് കൂടി നമുക്കിവിടെ ചേർക്കുവാൻ കഴിയും. ബി സി സി ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഇമെയിൽ ഐ ഡി നമുക്കിവിടെ നൽകാം. അപ്പോൾ ഇത്തരത്തിൽ 2 എന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ആരെ ഉദ്ദേശിച്ചാണോ, ആർക്കാണോ ഈ ഇമെയിൽ അയക്കാൻ ഉദ്ദേശിച്ചത് അവരുടെ ഇമെയിൽ ഐ ഡിയാണ് 2 എന്ന ഭാഗത്ത് നൽകേണ്ടത്. സി സി അതിൻ്റെ ഒരു കാർബൺ കോപ്പി, ഇതേ കോപ്പി തന്നെ മറ്റൊരാൾക്ക് അയക്കുന്നുണ്ടെങ്കിൽ അതിവിടെ ചേർക്കാം. ഇനി നമ്മളുടെ ഒരു സൗകര്യത്തിനും സെക്യൂരിറ്റിക്കും വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി മറ്റൊരു ആൾ കൂടി അയച്ച് അത് സൂക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ 2 അതുപോലെ സി സി എന്നീ അഡ്രസ്സുകൾക്ക് അറിയുകയില്ല നമ്മൾ ഈ ബി സി സി എന്ന അഡ്രസ്സിലേക്ക് ഈ ഇത് അയക്കുന്ന വിവരം. നമ്മളിവിടെ ഇതിനൊരു സബ്ജക്റ്റ് ടെസ്റ്റ് അറ്റാച്ച്മെൻ്റ് അറ്റാച്ച് ചെയ്യുന്ന പ്ലീസ് സീ ദ അറ്റാച്ച്ഡ് ഫയൽ. അതായത് ഈ ആ ഒരു ഫയൽ ഇതിനോടുകൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതൊന്ന് നോക്കണം, ഒരു ടെസ്റ്റ് അറ്റാച്ച്മെൻ്റ് ആണ് എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ താഴെ കാണുന്ന അറ്റാച്ച് ഫയൽ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹോമിലുള്ള നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് 9-ൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിൽ, ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ w1.odt അതുപോലെ w1.odt നേരത്തെ ചാപ്റ്ററിൽ നമ്മൾ വേർഡ് പ്രോസസ്സറിൽ തയ്യാറാക്കിയ ഒരു ഫയൽ ഉണ്ടായിരുന്നു, അത് സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. അതിവിടെ ഇതിനോട് അറ്റാച്ചായി വന്നിട്ടുണ്ട്. അതുപോലെ ഇനി ഇതിൽ കൂടുതൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ വീണ്ടും അറ്റാച്ച് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു ചിത്രം p1.png എന്നതും കൂടെ ഞാൻ ഇതിനോട് അറ്റാച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ രണ്ട് ഫയലുകൾ ഈ കത്തിനോടുകൂടി നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സെൻഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യുവർ മെസ്സേജ് ഹാസ് ബീൻ സെൻഡ് എന്ന് വരുന്നു. സെൻഡ് മെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ അയച്ച ടെസ്റ്റ് എന്ന ആ മെയിലും അതുപോലെ ഇപ്പോൾ അയച്ച ടെസ്റ്റ് അറ്റാച്ച്മെൻ്റ് എന്ന ഈ മെയിലും നമുക്കിവിടെ കാണുവാനും കഴിയും.